ഹലോ ഫ്രണ്ട്സ്, അവർ റിമേഴ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പാടത്തും അതേപോലെ തന്നെ വഴിയോരങ്ങളിലൊക്കെ കണ്ടുവരുന്ന ഒരു പ്ലാന്റാണ് അരിപ്പൂ അഥവാ കൊങ്ങിണിപ്പൂ എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റ്. അപ്പൊ നമ്മൾ ഇന്ന് അതിന്റെ കെയർ ആൻഡ് ടിപ്സ് ആയിട്ട് വന്നിട്ടുള്ളത്. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക, എങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വർഷം മുഴുവൻ പൂ ചൂടി നിൽക്കുന്ന നിത്യപുഷ്പിണിയാണ് കൊങ്ങിണി ചെടി അഥവാ അരിപ്പൂ. ഇംഗ്ലീഷിൽ ഇതിനെ ലന്റാന എന്നാണ് വിളിപ്പേര്. ഒരുപാട് നിറങ്ങളിൽ പൂക്കൾ വിടർത്തുന്ന പല പുതിയ സങ്കരിനങ്ങൾ ഇപ്പോൾ നിലവിലുണ്ടെങ്കിലും കൊങ്ങിണി കൃഷിക്ക് 300-ലധികം വർഷത്തെ പഴക്കമുണ്ട്. അമേരിക്കയാണ് കൊങ്ങിണി ചെടിയുടെ ജന്മനാട്. എന്നാൽ മലയാളക്കരയിലെ ഉദ്യാന കാഴ്ചയിലും നിത്യദൃശ്യമാണ് ഇന്ന് കൊങ്ങിണി. പുതിയ സങ്കരിനങ്ങളിൽ അധികവും ലന്റാന കമാര എന്ന വിഭാഗത്തിലാണ് പെടുന്നത്. പുതിയ ഇനങ്ങളെ അവയുടെ രൂപം, നിറം, ഇലയുടെയും പൂവിൻ്റെയും വലിപ്പം തുടങ്ങി നിരവധി സ്വഭാവങ്ങൾ അടിസ്ഥാനമാക്കി വേർതിരിക്കാം. ലന്റാന അഥവാ കൊങ്ങിണി ചെടിയിൽ പൂവ് ആദ്യം വിരിയുമ്പോൾ അതിന് മഞ്ഞ നിറമായിരിക്കും. ക്രമേണ ഇത് ഓറഞ്ച് കലർന്ന ചുവപ്പ് നിറമായി മാറും. തേൻ നിറഞ്ഞിരിക്കുന്നത് പൂക്കൾ വിഴന്ന് മഞ്ഞ നിറത്തിൽ നിൽക്കുമ്പോഴാണ്. ഈ അവസരത്തിൽ ചിത്രശലഭങ്ങളും പറന്നെത്തിക്കോളും. പുഷ്പങ്ങളുടെ കൂട്ടത്തിൽ ചിത്രശലഭങ്ങളെയും ചെറുകിളികളെയും ഏറ്റവും അധികം തേൻ കുടിക്കാൻ ആകർഷിക്കുന്ന പൂച്ചെടികളിൽ ഒന്നാണ് കൊങ്ങിണി. മാംസളമായ ഒരു തരം ഉരുണ്ട ചെറിയ കായകളും കൊങ്ങിണി ചെടികളിൽ കാണാറുണ്ട്. ഇവ പെട്ടെന്ന് വിളയുകയും അതിനനുസരിച്ച് കടും പച്ച നിറത്തിൽ നിന്ന് കറുത്ത നിറമായി മാറുകയും ചെയ്യും. പക്ഷികൾക്കും ആട് തുടങ്ങിയ വളർത്തുമൃഗങ്ങൾക്കും ഈ പഴുത്ത കായകൾ ഇഷ്ടമാണ്. മഴക്കാലത്തോടനുബന്ധിച്ചുള്ള ആദ്യത്തെ 2 മാസങ്ങളിലാണ് കൊങ്ങിണി ചെടിയിൽ ഏറ്റവും അധികം പൂക്കൾ വളരുന്നത്. കൊങ്ങിണി ചെടി പരമാവധി 5 മീറ്റർ ഉയരത്തിൽ വളരും. ഇതിൻ്റെ തണ്ടും ഇലകളും നേരിയ തോതിൽ രോമാവൃതവും പരുപരുത്തതുമാണ്. ചെടികൾക്ക് മൊത്തത്തിൽ അത്ര സുഖകരമല്ലാത്ത ഒരു ഗന്ധവുമുണ്ട്. നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വളരാനാണ് കൊങ്ങിണി ചെടി ഇഷ്ടപ്പെടുന്നത്. എങ്കിലും ഭാഗികമായ തണലിലും തരക്കേടില്ലാതെ കൊങ്ങിണി ചെടി വളരും. വളരുന്നത് ചട്ടിയിലായാലും മണ്ണിലായാലും നല്ല നീർവാഴ്ച നിർബന്ധമാണ്. മണ്ണും മണലും ചാണകപ്പൊടിയും ഇലപ്പൊടിയും കലർത്തി തയ്യാറാക്കുന്ന പോട്ടി മിശ്രിതം നിറച്ച ചട്ടികളിലും കൊങ്ങിണി ചെടി വളർത്താം. വിത്ത് ബാഗിയും തണ്ട് മുറിച്ച് നട്ടും നമുക്ക് പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാം. എത്ര കടുത്ത വരൾച്ചയിലും പൂക്കൾ വിടർത്തി നേരിടാനുള്ള കൊങ്ങിണി ചെടിയുടെ കഴിവ് ഏറെ ശ്രദ്ധേയമാണ്. വെള്ളവും വളവും അധികമായാൽ കൊങ്ങിണി ചെടിയിൽ പൂക്കൾ ഉണ്ടാകുന്നത് കുറയും. പൂത്തടങ്ങൾക്ക് നിറച്ചേർത്ത് പകരാനും ഉദ്യാനത്തിന് അതിരുകൾ തീർക്കാനും കൊങ്ങിണി ചെടി അത്യുത്തമമാണ്. ഉദ്യാന ഭംഗി മാത്രമാണ് കൊങ്ങിണി ചെടിയുടെ ഉപയോഗം എന്ന് കരുതരുത്. വരമ്പുകളിൽ വേലി പോലെ നടാനും ചെരിഞ്ഞ സ്ഥലങ്ങളിലും മലമ്പ്രദേശങ്ങളിലും മണ്ണൊലിപ്പ് നിയന്ത്രിക്കാനും കൊങ്ങിണി ചെടി നട്ട് വളർത്താറുണ്ട്. കൊങ്ങിണി ചെടിയുടെ കമ്പുകൾ ഉണക്കി ചില സ്ഥലങ്ങളിൽ പാചകാവശ്യത്തിനും മറ്റും ഇന്ധനമായി ഉപയോഗിച്ചു വരുന്നു. കൂടാതെ ഇതിൻ്റെ ഉണങ്ങിയ ഇലകളും അവശിഷ്ടങ്ങളും ചാണകവുമായി കലർത്തിയാൽ കൊങ്ങിണി ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കുവാനും സഹായകമാകാറുണ്ട്. വർഷം മുഴുവൻ നിറയെ പൂ ചൂടി നിൽക്കുന്ന കൊങ്ങിണി എന്ന ഉദ്യാന സുന്ദരി ചില സ്ഥലങ്ങളിലെങ്കിലും വിനാശകാരിയായ ഒരു കളയാണ്. കൊങ്ങിണിയുടെ ജന്മസ്ഥലമായ അമേരിക്കയിലെ കൃഷിയിടങ്ങളിലാണ് ഇത് കളയായി വളരുന്നത്. അതുകൊണ്ട് ഇതിനെ നശിപ്പിക്കുവാൻ പല നിയന്ത്രണ മാർഗങ്ങളും സ്വീകരിക്കാറുണ്ട്.
പലപ്പോഴും ഇവ കൂട്ടത്തോടെ പിഴുത് തീ കത്തിച്ചു കളയുകയാണ് പതിവ്. ആദ്യകാലത്ത് ഇവയെ നശിപ്പിക്കുവാൻ കളനാശിനികൾ ഉപയോഗിച്ചിരുന്നുവെങ്കിലും ഇതിന്റെ ഭീമമായ ചെലവ് നിമിത്തം പിന്മാറുകയായിരുന്നു. ഇപ്പോൾ കൊങ്ങിണിയെ ജൈവിക രീതിയിൽ നിയന്ത്രിക്കാൻ കഴിവുള്ള രണ്ട് പ്രാണികളെ കണ്ടെത്തിയിട്ടുണ്ട്. പ്രാണികൾ ചെടിയുടെ തളിരിലകൾ, ഇളം ശിഖരങ്ങൾ, പൂക്കൾ, കായകൾ എന്നിവ തിന്നു നശിപ്പിക്കുന്നു. ക്രമേണ ചെടി നശിച്ചുകൊള്ളും. കൊങ്ങിണിയിൽ നിരവധി സങ്കരയിനങ്ങൾ ഇന്ന് നിലവിലുണ്ടെങ്കിലും ഏറ്റവും അധികം ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുള്ള ഇനമാണ് ഫെസ്റ്റിവൽ. ചുവപ്പും മഞ്ഞയും പിങ്കും പൂക്കൾ ഇടകലർന്നും വളരുന്ന ഈ ഇനം യഥാർത്ഥത്തിൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ നിറങ്ങളുടെ ഉത്സവമാണ്. സ്വർണമഞ്ഞ നിറത്തിൽ പൂക്കൾ വിടർത്തുന്ന ന്യൂ ഗോൾഡാണ് മറ്റൊരു ശ്രദ്ധേയമായ ഇനം. കൊങ്ങിണി ചെടിയെ കുറിച്ചിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ എൻ്റെ ഇൻസ്റ്റഗ്രാമിലും മെസ്സേജ് അയക്കാവുന്നതാണ്. ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിൽ പിൻ ചെയ്തിട്ടുണ്ടാകും. ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.